ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറും 3 ചേരുവകളുള്ള ഒരു ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ്. നല്ല സിമ്പിൾ ആയിട്ടുള്ള ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണിത്. മറ്റൊന്നുമല്ല, ഇതൊരു മാംഗോ ഹൽവയാണ്. 1-2 ആഴ്ച വരെ നമുക്കിത് ഫ്രിഡ്ജിൽ നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാം. അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. മാംഗോ ഹൽവ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3/4 കപ്പ് കോൺഫ്ലോർ ആണ് എടുക്കുന്നത്. സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് കട്ടകളില്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നര കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ ചേർക്കുന്നത്. അതുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് 3 കപ്പ് മാംഗോ പൾപ്പാണ്. വെള്ളം ഒട്ടും തന്നെ ചേർക്കേണ്ട. മാംഗോ പീസസ് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണിത്. 3 മാങ്ങ എടുത്തുള്ളൂ, പക്ഷെ 3 കപ്പ് കറക്റ്റ് കിട്ടി. ഇതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ആയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഞാനിവിടെ സ്റ്റൗ ഓൺ ചെയ്തു. മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ഇട്ട് നമുക്കിത് ചെയ്തെടുക്കാം. മിക്സ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കണം. ചെറുതായിട്ട് ഇത് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. സ്റ്റൗ ഓൺ ചെയ്താൽ പിന്നെ ഇത് നിർത്തണ്ട ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കോൺഫ്ലോർ ആണ്, പെട്ടെന്ന് കട്ടയാകും. ഇതിലേക്ക് 4-5 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ആകെ ചേർക്കേണ്ടി വരും. പക്ഷെ അത് ഒരുമിച്ച് ചേർക്കരുത്, ഇടയ്ക്കിടയ്ക്കായിട്ട് ചേർത്ത് കൊടുക്കണം. ചെറുതായിട്ട് ഇത് തിക്കായി തുടങ്ങിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇപ്പൊ ചേർക്കുന്നത്. മൂന്നാമത്തെ ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് 4-5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. മിക്സ് പാത്രത്തിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. മിക്സ് ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്ന സ്റ്റേജിൽ നമുക്കിത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഏത് ഷേപ്പിലാണ് വേണ്ടത് ആ ഷേപ്പുള്ള പാത്രത്തിലോട്ട് മാറ്റണം. ചൂടോടെ തന്നെ മാറ്റണം. ഇത് ഞാൻ പകർത്തിയിട്ടുണ്ട്. ഇതിന് തണുക്കുമ്പോൾ ഹാർഡ് ആയിക്കോളും. അങ്ങനെ ഇത് തണുത്ത് കിട്ടി. ഞാൻ ഈ ഹൽവ പാത്രത്തിൽ നിന്ന് വിരിയിച്ചെടുക്കുന്നുണ്ട്. ഇതിന്റെ മേലോട്ട് ഞാൻ ചോപ്പ് ചെയ്ത കാഷ്നട്ട് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം, പിന്നെ സെർവ് ചെയ്യാം. വായിലിട്ടാൽ അരിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ഹൽവ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാമതിരിക്കും. ബൈ.